പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന പ്രചാരണം ശക്തമാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തെലങ്കാനയിൽ ചേർന്ന ബിജെപി നേതൃയോഗത്തിൽ വിഷയം ചർച്ച ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മുസ്ലിം ലീഗ് നേതാവ് നവാസ് ഖനിയാണ് രാമനാഥ്പുരം മണ്ഡലത്തിലെ എംപി. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ബിജെപി നേടിയത് 32% വോട്ടുകൾ മാത്രമാണ്. എന്നാൽ ഡിഎംകെ സഖ്യത്തിലുള്ള മുസ്ലിം ലീഗിന് ലഭിച്ചതാകട്ടെ 44% വോട്ടും. അതേസമയം മോദിയെ പോലുള്ള ഒരു പ്രമുഖ വ്യക്തി ബിജെപിക്ക് വേണ്ടി രംഗത്ത് വന്നാൽ ഒരു രാഷ്ട്രീയ തിരുമറിക്കുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. എന്തിന് നരേന്ദ്രമോദി രാംനാഥ്പുരത്ത് മത്സരിക്കണം? എന്തുകൊണ്ടാണ് ബിജെപി രാംനാഥ്പുരം മണ്ഡലം കേന്ദ്രീകരിക്കുന്നതെന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇതിനെല്ലാം ശക്തമായ പ്രതികരണവുമായി നവാസ് ഖനിയും രംഗത്ത് വന്നിട്ടുണ്ട്. കാശിക്ക് ശേഷം ഹൈന്ദവ സമൂഹം വളരെ പ്രാധാന്യത്തോടെ കാണുന്ന സ്ഥലമാണ് രാമേശ്വരം. അതുകൊണ്ടാകാം നരേന്ദ്രമോദിയെ ഇവിടെ മത്സരിപ്പിക്കാൻ ബിജെപി ശ്രമിക്കുന്നത്. എന്നാൽ അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയില്ല. മത്സരിച്ചാലും ജയിക്കാൻ പോകുന്നില്ല. മണ്ഡലത്തിലെ വോട്ടർമാരുടെ വികാരം ബിജെപിക്ക് എതിരാണെന്നും AIDMK വോട്ടുകൾ പൂർണ്ണമായും ബിജെപിക്ക് കിട്ടില്ലെന്നും നവാസ് ഖനി പറഞ്ഞു. രാംനാഥ്പുരം മണ്ഡലത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥികളും ഹിന്ദു സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ മണ്ണാണിത്. എല്ലാവരും ഐക്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും നവാസ് ഖനി പറഞ്ഞു. തേവർ സമുദായത്തിന് ശക്തമായ സ്വാധീനമുള്ള മണ്ണാണിത്. ഒ പനീർശെൽവം, ശശികല എന്നിവരെല്ലാം തേവർ സമുദായക്കാരാണ്. ഇവരെ പുറത്താക്കിയ AIADMKയെ സമുദായം പാഠം പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ AIADMKയുടെ സഖ്യകക്ഷിയായ BJPക്ക് വേണ്ടി മോദി കളത്തിലിറങ്ങുന്നത് BJPക്ക് തിരിച്ചടിയാകുമെന്നും കനി പറഞ്ഞു. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തതോടെ BJP അവരുടെ പല പല തന്ത്രങ്ങളും മെനയുന്നുണ്ട്. രാംനാഥ്പുരത്ത് ഒരു രാഷ്ട്രീയ അട്ടിമറിക്കുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനും കഴിയില്ല. ഇനി എന്ത് നടക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം.